ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എയർ ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ലേഔട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട കോമ്പണൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു വാഹനത്തിൽ എയർ ബ്രേക്ക് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. നമ്മൾ പ്രധാനമായിട്ടും നോക്കിക്കഴിഞ്ഞാൽ ബസ്, ട്രക്ക് എന്നിങ്ങനെയുള്ള വലിയ തരം വാഹനങ്ങളിലാണ് ന്യൂമാറ്റിക് ബ്രേക്ക് സിസ്റ്റങ്ങൾ സാധാരണ കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ചെറിയ തരം വാഹനങ്ങളിൽ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? വലിയ തരം വാഹനങ്ങളിൽ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആ വാഹനത്തിന് സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബ്രേക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അവിടെ ന്യൂമാറ്റിക് ബ്രേക്ക് സിസ്റ്റങ്ങളാണ് ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് ചെറിയ തരം വാഹനങ്ങളിൽ നമ്മൾ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റവും വലിയ തരം വാഹനങ്ങളിൽ നമ്മൾ ന്യൂമാറ്റിക് ബ്രേക്ക് സിസ്റ്റവും കാണാൻ സാധിക്കുന്നത്. അതുപോലെ കമ്പാരിറ്റീവ്ലി ഈ ന്യൂമാറ്റിക് ബ്രേക്ക് സിസ്റ്റവും ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റവും എല്ലാം ഒരുപോലെ പ്രവർത്തിക്കുന്ന ബ്രേക്ക് സിസ്റ്റങ്ങളാണ്. ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൽ നമ്മൾ ഹൈഡ്രോളിക് പ്രഷർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് പ്രഷർ ഉപയോഗിച്ച് നമ്മൾ ആ സിസ്റ്റത്തിനെ പ്രവർത്തിപ്പിക്കുമ്പോൾ, ന്യൂമാറ്റിക് ബ്രേക്ക് സിസ്റ്റത്തിൽ കംപ്രസ്ഡ് എയറിൻ്റെ പ്രഷർ ഉപയോഗിച്ച് നമ്മൾ ബ്രേക്ക് സിസ്റ്റത്തിനെ പ്രവർത്തിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങളെല്ലാം ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഒരു വാഹനത്തിൽ ന്യൂമാറ്റിക് ബ്രേക്ക് സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്പേസ് ആവശ്യമായിട്ട് വരും. കാരണം എന്താണ്? കംപ്രസർ, റിസർവോയർ എന്നിങ്ങനെയൊക്കെയുള്ള വലിയ തരം കോമ്പണൻറ്റുകൾ അതിനകത്ത് വരുന്നത് കൊണ്ട് തന്നെ സ്പേസ് ഒരുപാട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ വലിയ തരം വാഹനങ്ങളിൽ ന്യൂമാറ്റിക് ബ്രേക്ക് സിസ്റ്റം ഉപയോഗിക്കുന്നത് വളരെ ഈസിയാണ്. എന്നാൽ ചെറിയ തരം വാഹനങ്ങൾ, ലൈറ്റ് ഡ്യൂട്ടി വെഹിക്കിൾസ് എടുത്തു കഴിഞ്ഞാൽ, അവിടെ നമ്മളൊരു ന്യൂമാറ്റിക് ബ്രേക്ക് സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ നമുക്കവിടെ സ്പേസ്, നമുക്ക് ആവശ്യമായ സ്പേസ് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതും ന്യൂമാറ്റിക് ബ്രേക്ക് സിസ്റ്റം ചെറിയ വാഹനങ്ങളിൽ ഉപയോഗിക്കാത്തതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ജനറലായിട്ട് ന്യൂമാറ്റിക് ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു ന്യൂമാറ്റിക് ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ലേഔട്ട് എങ്ങനെയാണ്. അപ്പോൾ ആ ലേഔട്ടിലൂടെ പോകുമ്പോൾ നമ്മൾ പുതിയ ഒരുപാട് ആളുകളെ പരിചയപ്പെടും. അവരുടെയൊക്കെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കും. എൻ്റെ പുറകിലുള്ള ബോർഡിൽ നിങ്ങൾക്കൊരു ചിത്രം കാണാൻ സാധിക്കും. ഇത് ന്യൂമാറ്റിക് ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഡയഗ്രാമാണ്. സാധാരണ നമ്മൾ ന്യൂമാറ്റിക് ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ഡയഗ്രാം ബോക്സായിട്ട് വരച്ചിട്ടാണ് നമ്മൾ പഠിക്കാറുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഭാഗങ്ങളുടെയും മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ഡയഗ്രാം വരച്ചിട്ടാണ് ഈ ഒരു ലേഔട്ട് റെഡിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലേഔട്ടിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ലേഔട്ടിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, ഒരു എയർ ബ്രേക്ക് സിസ്റ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് കംപ്രസർ എന്ന് പറയുന്നത്. അല്ലേ, ആ കംപ്രസർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ കംപ്രസറിന് തൊട്ട് മുൻപായിട്ട് ഒരു എയർ ഫിൽട്ടർ ഉണ്ടായിരിക്കും. കംപ്രസറിലേക്ക് എയർ വരുന്നത് ആ എയർ ഫിൽറ്ററിലൂടെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ എയർ ഫിൽറ്റർ വരച്ചിട്ടില്ല, കംപ്രസറിന് തൊട്ട് മുൻപായിട്ട് ഒരു എയർ ഫിൽറ്റർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, കംപ്രസറിൽ നിന്നും ഒരു പൈപ്പ് ലൈൻ വഴി നമുക്ക് ഈ റിസർവോയറിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് കാണാൻ സാധിക്കും. റിസർവോയർ എന്ന് പറയുന്നത് കുറച്ച് വലുതാണ്. എയർ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് റിസർവോയർ ഉപയോഗിക്കുന്നത്. ഓക്കെ, റിസർവോയറിൽ നിന്നും ഒരു പൈപ്പും കൊണ്ട് ബ്രേക്ക് വാൽവിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് കാണാൻ സാധിക്കും. ഈ ബ്രേക്ക് വാൽവ് ആരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഡ്രൈവറാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഫൂട്ട് വരച്ചിട്ടുണ്ട്. ഓക്കെ, ബ്രേക്ക് പെഡലും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് രണ്ട് ഔട്ട്ലെറ്റുകൾ, ഒന്ന് റിയറിലേക്കും ഒന്ന് ഫ്രണ്ടിലേക്കും പോകുന്നത് കാണാൻ സാധിക്കും. ഫ്രണ്ടിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? ഒരു ബ്രേക്ക് ചേമ്പറിലൂടെ, പുഷ് റോഡ് വഴി, സ്രാക്ക് അഡ്ജസ്റ്ററിലൂടെ എസ് ക്യാമിലേക്ക് ആ ഒരു എന്താണ് മൂവ്മെൻ്റ് എത്തുന്ന രീതി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഡ്രം ബ്രേക്ക് സിസ്റ്റമാണ് എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഫ്രണ്ട് പോർഷനിലേക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഒരു ബ്രേക്ക് ചേമ്പർ, ബി സി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ബ്രേക്ക് ചേമ്പറാണ്. ഈ ബ്രേക്ക് ചേമ്പർ കാണാം, അതുപോലെ തന്നെ ഒരു പുഷ് റോഡ്, സ്ലാക്ക് അഡ്ജസ്റ്റർ, അതുപോലെ എസ് ക്യാം,
ഡ്രം ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം നമുക്ക് കാണാം. അതിന് പുറമെ ഒരു സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന രണ്ട് ഭാഗങ്ങളാണ്, ഒരു സേഫ്റ്റി വാൽവ്, അതുപോലെ തന്നെ ഒരു ഗവർണർ, ഇതിനല്ലെങ്കിൽ നമ്മൾ അൺലോഡർ വാൽവ് എന്നുകൂടെ പറയും. അതുപോലെ തൊട്ട് താഴെയായിട്ട് റിസർവോയറിന് തൊട്ട് താഴെയായിട്ട് ഒരു ഡ്രെയിൻ പ്ലഗ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമൊക്കെയാണ് നമുക്ക് ഈ ഒരു ലേ ഔട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഭാഗങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ഒരു ലേ ഔട്ടിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഈ ബ്രേക്ക് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ഒരു എയർ ബ്രേക്ക് സിസ്റ്റത്തിനകത്ത് ഫിൽട്ടർ, എയർ ഫിൽട്ടർ എന്ന് പറയുന്ന ഭാഗം എന്തിനു വേണ്ടിയിട്ടാണ്? എയറിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ കംപ്രസറിലേക്ക് വരുന്ന എയറിൽ എന്തുണ്ടാവാൻ പാടില്ല? അൺവാണ്ടഡ് പാർട്ടിക്കിൾസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, ഡസ്റ്റ് അതുപോലെയുള്ള അൺവാണ്ടഡ് പാർട്ടിക്കിൾസ് ഒന്നും ഉണ്ടാകും. നമ്മൾ അന്തരീക്ഷത്തിൽ നിന്നുമാണ് എയറിനെ വലിച്ച് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്രസറിലേക്ക് എയറിനെ വലിച്ചെടുക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ ഫിൽട്ടർ വഴി അതിനെ എന്ത് ചെയ്യും? ഒന്ന് പ്യൂരിഫൈ ചെയ്യും. അതിലുള്ള അൺവാണ്ടഡ് പാർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കംപ്രസറിലേക്ക് എത്തിക്കും. കംപ്രസർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കംപ്രസർ പ്രവർത്തിച്ച് തുടങ്ങും. കംപ്രസർ പ്രവർത്തിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിനകത്ത് സിലിണ്ടർ, പിസ്റ്റൺ എന്നിങ്ങനെയുള്ള ക്രാങ്ക് എന്നിങ്ങനെയുള്ള അസംബ്ലി വരുന്നതുകൊണ്ട് തന്നെ കംപ്രസർ പ്രവർത്തിപ്പിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ നിന്നും എയറിനെ കംപ്രസർ എന്ത് ചെയ്യും? സിലിണ്ടറിനകത്തേക്ക് വലിച്ചെടുക്കുകയും അതിനെ മറ്റൊരു വാൽവിലൂടെ, ഇൻലെറ്റ് വാൽവിലൂടെ വലിച്ചെടുത്ത് ഔട്ട്ലെറ്റ് വാൽവിലൂടെ സപ്ലൈ ചെയ്യുകയും ചെയ്യും. എങ്ങോട്ട് സപ്ലൈ ചെയ്യും? റിസർവോയറിലേക്ക് സപ്ലൈ ചെയ്യുകയും ചെയ്യും. അപ്പോൾ കംപ്രസർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എയർ ബ്രേക്ക് സിസ്റ്റത്തിൽ. എയറിന് അന്തരീക്ഷത്തിൽ നിന്നും ഫിൽട്ടർ വഴി വലിച്ചെടുത്ത് ഇൻലെറ്റ് വാൽവ് വഴി വലിച്ചെടുത്ത് ഔട്ട്ലെറ്റ് വാൽവിലൂടെ എന്ത് ചെയ്യും? അത് റിസർവോയറിലേക്ക് സപ്ലൈ ചെയ്യും. ഇവിടെ നമുക്ക് റിസർവോയറിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു ഡിസ്ചാർജ് ലൈൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ റിസർവോയറിലേക്ക് എത്തി. റിസർവോയർ എന്ന് പറയുന്നത് എന്താണ്? റിസർവോയർ എന്ന് പറയുന്നത് ഒരു സ്റ്റോറേജ് ടാങ്കാണ്. എന്ത് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്? കംപ്രസ്ഡ് എയർ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് ടാങ്കാണ് റിസർവോയർ. അപ്പോൾ കംപ്രസർ കംപ്രസ് ചെയ്ത് അയക്കുന്ന ആ ഒരു എയർ സ്റ്റോർ ചെയ്യപ്പെടുന്നത് എവിടെയാണ്? റിസർവോയറിലാണ്. അപ്പോൾ ചില വാഹനങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു റിസർവോയർ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. പക്ഷേ ചില വാഹനങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ റിസർവോയർസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് വാഹനത്തിൻ്റെ വലിപ്പത്തിനും അവിടെ ഉപയോഗിക്കുന്ന ആവശ്യങ്ങൾക്കും അനുസരിച്ച് ആ റിസർവോയറുകളുടെ എണ്ണം എന്തായിരിക്കും? ഒന്നിൽ കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ റിസർവോയറിലേക്ക് എത്തുന്ന ആ ഒരു കണക്ഷൻ നമുക്കിവിടെ കാണാം. റിസർവോയറിൽ നിന്നും എങ്ങോട്ട് പോകുന്നു? ബ്രേക്ക് വാൽവിലേക്ക് ആ ഒരു കണക്ഷനും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ റിസർവോയറിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപായിട്ട് നമുക്ക് പറയാനുള്ള ഒരു ടോപ്പ് കാര്യമാണ് ഗവർണർ, അല്ലെങ്കിൽ ആ ഗവർണറിനെ നമുക്ക് മറ്റൊരു പേരിലൂടെ പറയാം, അൺലോഡർ വാൽവ്. നമുക്ക് അറിയാം കംപ്രസർ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കംപ്രസർ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. കംപ്രസർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എയറിനെ റിസർവോയറിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. റിസർവോയറിന് എന്തുണ്ട്? ഒരു കപ്പാസിറ്റി ഉണ്ട് അല്ലേ. ഇത്ര പ്രഷർ വരെ അതിൽ റിസർവോയറിൽ താങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളൊരു എന്തുണ്ട്? ഒരു ലിമിറ്റ് ഉണ്ട്. അതിൽ കൂടുതൽ പ്രഷർ എയർ അവിടെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? റിസർവോയർ ഒന്നെങ്കിൽ പൊട്ടിപ്പോകും, അല്ലെങ്കിൽ റിസർവോയർ ക്രാക്ക് വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. വലിയ അപകടങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസർവോയർ ഒരളവിൽ കൂടുതൽ എന്താവരുത്, നിറയാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഗവർണർ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മളുടെ കംപ്രസറുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗവർണർ എന്തായിരുന്നു, അല്ലെങ്കിൽ അതിന് അൺലോഡർ വാൽവ് എന്ന്, ഗവർണർ എന്താ ചെയ്യുന്നത്? ഒരു അളവിൽ കൂടുതൽ പ്രഷർ റിസർവോയറിൽ വന്നു കഴിഞ്ഞാൽ ഈ അൺലോഡർ വാൽവ് എന്ത് ചെയ്യും? കംപ്രസറിൻ്റെ പ്രവർത്തനത്തിന് സ്റ്റോപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ള അളവിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ള എയറിനെ എന്ത് ചെയ്യും? ഇത് റിലീസ് ചെയ്ത് കളയുകയും ചെയ്യും. അപ്പോൾ ഗവർണർ എന്ന് പറയുന്ന ഭാഗം എന്താണ്? റിസർവോയറിനകത്ത് നല്ല രീതിയിൽ ഒരു കറക്റ്റായ രീതിയിൽ പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ റിസർവോയറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സേഫ്റ്റി വാൽവ് ആണ്. ആ പേരിൽ തന്നെ പറയുന്നുണ്ട്, സേഫ്റ്റി വാൽവ് അല്ലേ. ഇൻ കേസ് ഗവർണർ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ അപ്പോഴും റിസർവോയറിൽ കൂടുതലായിട്ട് എയർ വന്ന് നിറഞ്ഞ് റിസർവോയർ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഒരു സേഫ്റ്റി വാൽവ് കൊടുത്തിട്ടുണ്ട്. ഒരളവിൽ കൂടുതൽ എയർ പ്രഷർ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ സേഫ്റ്റി വാൽവ് ഓപ്പൺ ആവുകയും ഇതിനകത്തുള്ള എയറിനെ റിലീസ് ചെയ്ത് കളഞ്ഞ് വളരെ സേഫായ രീതിയിൽ നമുക്ക് ആ ബ്രേക്ക് സിസ്റ്റം കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെ രണ്ട് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് രണ്ട് ഭാഗങ്ങൾ, ഒരു ഗവർണറും അതുപോലെ തന്നെ ഒരു സേഫ്റ്റി വാൽവും ബ്രേക്ക് സിസ്റ്റത്തിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കും. അതുപോലെ നമ്മളുടെ ഈ കംപ്രസർ വർക്ക് ചെയ്യുന്ന സമയത്ത്
എന്നുണ്ടായിരിക്കും കംപ്രസർ എന്നാണ് പിസ്റ്റണും സിലിണ്ടറൊക്കെ വരുന്ന ഒരു അസംബ്ലി ആയതുകൊണ്ട് തന്നെ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവാനും ഹീറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്ന എയറിലും ആ ഒരു ഹീറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ അതുവഴി റിസർവോയറും ഹീറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമിതമായിട്ട് ഈ ഹീറ്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചില കംപ്രസറുകളിൽ എന്തുണ്ടായിരിക്കും, ഒരു കൂളർ സെറ്റപ്പ് കൂടി ഉണ്ടായിരിക്കും. അതായത് കൂടുതലായിട്ട് ഹീറ്റ് ആവുന്ന സമയത്ത് ഇന്ന് കംപ്രസറിനെ കൂളാക്കുന്ന ഒരു സിസ്റ്റം കൂടെ ചില സിസ്റ്റങ്ങളിലുണ്ടായിരിക്കും. അതെല്ലാ സിസ്റ്റത്തിലും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുപോലെ ഈ ഒരു അന്തരീക്ഷത്തിലെ എയറിൽ എന്ത് വരുന്നുണ്ട്, വാട്ടറിൻ്റെ കണ്ടൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ മോയ്സ്ചർ പ്രസൻസ് ഉണ്ട് അല്ലേ. നമ്മൾ ഹ്യൂമിഡിറ്റി കൂടുതലാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം മോയ്സ്ചർ കണ്ടൻ്റ് ഇൻ ദി എയർ അല്ലേ. അത് വരുന്ന സമയത്ത് നമ്മൾ ഈ വലിച്ചെടുക്കുന്ന എയറിൽ എന്തുണ്ടായിരിക്കും, കംപ്രസർ വഴി റിസർവോയറിലേക്ക് എത്തുമ്പോൾ കണ്ടൻസേഷൻ വഴി അവിടെ വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ടാവും. ഈ വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ റിസർവോയറിലെ വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ടാവുകയും തുടർന്ന് പൈപ്പ് ലൈനുകളിലൂടെ ആ വാട്ടറിൻ്റെ ആ ഒരു ഫ്ലോ ഉണ്ടാവുകയും ചെയ്യും. പൈപ്പ് ലൈനുകളിലൂടെ ഈ വാട്ടറിൻ്റെ പ്രസൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു തണുത്ത പ്രദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്താവും, ഈ വാട്ടർ എന്താവും, ഐസ് ആവാനുള്ള ചാൻസസ്. അങ്ങനെ ഇതിലൂടെയുള്ള എയറിൻ്റെ ഫ്ലോവിനെ അതെന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും, ബ്രേക്ക് സിസ്റ്റം ശരിയായ രീതിയിൽ വർക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസർവോയറിലേക്ക് വരുന്ന ഈ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് അത് കണ്ടൻസേഷൻ വഴി വാട്ടറായി അത് ഇവിടെ എന്തായിരിക്കും, ഇവിടെ വന്ന് സ്റ്റോർ ചെയ്ത് നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം, ഒരു സമയത്ത് ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഡ്രെയിൻ ഔട്ട് ചെയ്ത് കളയും. അതിന് വേണ്ടിയിട്ട് റിസർവോയറിൽ എന്തുണ്ടാവും, ഒരു ഡ്രെയിൻ പ്ലഗ് ഉണ്ടായിരിക്കും. ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഒഴിവാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കംപ്രസറിലേക്ക് വരുന്ന എയറിനെ നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത്, നമുക്കറിയാം കംപ്രസറിൽ പിസ്റ്റണും സിലിണ്ടർ അസംബ്ലി ആയതുകൊണ്ട് തന്നെ അവിടെ ലൂബ്രിക്കേഷൻ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ എന്താവും, ഫ്രിക്ഷൻ്റെ കാരണത്താൽ ഇവിടെ എനർജി ലോസസും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരുന്ന എയറിൽ നമ്മൾ ചെറിയ രീതിയിൽ ലൂബ്രിക്കേറ്റ് ചെയ്ത് കംപ്രസറിൻ്റെ ഉൾഭാഗം ലൂബ്രിക്കേഷന് വിധേയമാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇതിലൂടെ പോകുന്ന ആ ഒരു എയറിലും എന്തുണ്ടായിരിക്കും, ആ ലൂബ്രിക്കേഷൻ ഓയിലിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. അതും ഈ റിസർവോയറിനകത്ത് പറ്റിപ്പിടിച്ച് നിൽക്കുകയും അല്ലെങ്കിൽ റിസർവോയറിൻ്റെ അടിത്തട്ടിൽ വന്ന് സ്റ്റോർ ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നതിലൂടെ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്കിങ്ങനെ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് വാൽവിലേക്ക് ആ ഒരു കണക്ഷൻ, റിസർവോയറിൽ നിന്നുള്ള ഒരു കണക്ഷൻ ബ്രേക്ക് വാൽവിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കും. ബ്രേക്ക് വാൽവ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ഡ്രൈവറാണ് ഈ ബ്രേക്ക് വാൽവ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമുക്ക് ബ്രേക്കിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം വേണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ബ്രേക്ക് വാൽവിൻ്റെ ഓപ്പറേഷനിലൂടെയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് ബ്രേക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഓപ്പൺ ആവുന്നതാരാണ്, ബ്രേക്ക് വാൽവാണ്. ബ്രേക്ക് ഇൻറ്റൻസിറ്റി തീരുമാനിക്കുന്നതും നമ്മൾ ബ്രേക്ക് വാൽവിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ബ്രേക്ക് വാൽവ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡ്രൈവറാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമ്മൾ ആ ചിത്രം വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടേക്ക് നമ്മളിങ്ങനെ ഒരു സപ്ലൈ ലൈൻ വരുന്നതാണോ, അതുപോലെ തന്നെ രണ്ട് ലൈൻസ് എന്തുണ്ടായിരിക്കും, ഡെലിവറി ലൈൻസ്, അത് റിയറിലേക്കും അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കും പോയിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതെങ്ങോട്ടാണ് വന്നിരിക്കുന്നത്, നേരെ ബ്രേക്ക് ചേംബറിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിനി പറയാൻ പോകുന്ന ആരെക്കുറിച്ചാണ്, ബ്രേക്ക് വാൽവും ബ്രേക്ക് ചേംബറിനെയും കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ റിസർവോയറിൽ നിന്നുള്ള എയറിനെ ബ്രേക്ക് ചേംബറുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആളാണ് ബ്രേക്ക് വാൽവ് എന്ന് പറയും. അതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും അനുസരിച്ചാണ് റിസർവോയറിൽ നിന്നുള്ള എയർ ബ്രേക്ക് ചേംബറുകളിലേക്ക് എത്തുന്നത്. ഇവിടുത്തെ ഫ്രണ്ട് ബ്രേക്ക് ചേംബറും ഇവിടെ ഒരു റിയർ ബ്രേക്ക് ചേംബറും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ബ്രേക്ക് വാൽവിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് വാൽവിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട ആളുകൾ എന്ത് ചെയ്യണം, ആ ബ്രേക്ക് വാൽവിൻ്റെ വീഡിയോ കണ്ട് മനസ്സിലാക്കണം. അതുപോലെ ബ്രേക്ക് ചേംബറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ ചെയ്യും. അപ്പോൾ ബ്രേക്ക് ചേംബർ എങ്ങനെയാണെന്നുള്ളത് അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ബ്രേക്ക് വാൽവ് വഴി വരുന്ന കംപ്രസ്ഡ് എയർ നേരെ എത്തുന്നതും കൊണ്ടാണ് ബ്രേക്ക് ചേംബറിലേക്കാണ്. ബ്രേക്ക് ചേംബറിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ചേംബറിൽ കാണാൻ പറ്റുന്നത് ഇതൊരു കേസിംഗ് കാണാം, അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ഡയഫ്രം കാണാം, ഒരു എന്താണ് ഒരു ഡിസ്കും അതിനോട് ചേർന്നിട്ടൊരു പുഷ് റോഡ് അസംബ്ലി. ഓക്കെ, പിന്നെ അങ്ങോട്ട് വരുന്നത് സ്ലാക്ക് അഡ്ജസ്റ്ററാണ്. ഓക്കെ, ഇതേ സിസ്റ്റം തന്നെയാണ് ഈ റിയറിലും വന്നിട്ടുള്ളത്, ഒരു കേസിംഗ്, അതുപോലെ തന്നെ ഒരു ഡയഫ്രം, അതുപോലെ തന്നെ ഒരു പുഷ് റോഡ്, ആ പുഷ് റോഡുമായി ബന്ധപ്പെട്ട് ഒരു എന്താണ് ഒരു ഡിസ്കും കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കറിയാം റിസർവോയറിൽ നിന്നും എയർ ഇങ്ങനെ ബ്രേക്ക് ചേംബറിലേക്ക് വന്ന് ഈ ട്യൂബിലൂടെ ഇങ്ങനെ വന്ന് എവിടെ അറിയാൻ പറ്റും, ഈ ഒരു സ്പേസിലേക്ക് വന്ന് നിറയാൻ സാധിക്കും. ഈ ഒരു സ്പേസിലേക്ക് വന്ന് നിറയാൻ സാധിക്കും എപ്പോൾ, ബ്രേക്ക് വാൽവ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ.
അപ്പോൾ ഡ്രൈവർക്ക് ബ്രേക്ക് എപ്പോഴാണോ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് എപ്പോഴാണോ ഉപയോഗിക്കേണ്ടത് എന്നുള്ള ആവശ്യാനുസരണങ്ങൾക്കനുസരിച്ച് ഡ്രൈവർ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് പെഡല് പ്രസ് ചെയ്യുന്നു. ബ്രേക്ക് പെഡല് പ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, റിസർവോയറിൽ നിന്നുള്ള എയർ ബ്രേക്ക് വാൽവിലേക്ക് എത്തി, ബ്രേക്ക് വാൽവിൽ നിന്ന് കൊണ്ടെത്തുന്നു ബ്രേക്ക് ചേമ്പറുകളിലേക്ക് എത്തും. ബ്രേക്ക് ചേമ്പറിൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു ഡയഫ്രമാണ്, അതുകൊണ്ട് തന്നെ ഡയഫ്രം എന്ത് ചെയ്യും, ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് അല്ലേ. അപ്പോൾ ഡയഫ്രം ഡിഫ്ലക്ട് ചെയ്യും. ഡയഫ്രം ഡിഫ്ലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പ്രഷർ വരുന്നതുകൊണ്ട് തന്നെ ഡയഫ്രം ഇങ്ങോട്ട് നീങ്ങും. ഇങ്ങോട്ട് നീങ്ങും, ഡയഫ്രത്തോട് ചേർന്ന് നിൽക്കുന്ന ആ ഡിസ്കിൻ്റെ പോർഷനും ആ പുഷ് റോഡും എല്ലാം കൂടി ഇങ്ങോട്ട് നീങ്ങും. എങ്ങനെ, ഇവിടെ നമുക്കൊരു സ്പ്രിങ് കാണാൻ സാധിക്കും അല്ലേ, ഡയഫ്രത്തിനകത്തുള്ള, സോറി, ചേമ്പറിനകത്തുള്ള ഒരു സ്പ്രിങ്. ഒരു സ്പ്രിങ് ചേമ്പറാണിതെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരു സ്പ്രിങ് നമുക്ക് ഇവിടെ രണ്ടു ഭാഗത്തും കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് എത്തുന്ന എയർ, അതിലൂടെ ഇങ്ങോട്ട് എത്തുന്ന എയർ എന്ത് ചെയ്യും, ആ ഒരു ഡയഫ്രത്തിനെ അങ്ങോട്ട് തള്ളും, ഇവിടെ ഇങ്ങോട്ട് തള്ളും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു പുഷോഡ് എന്താവും, ഇങ്ങോട്ട് നീങ്ങും. ഈ പുഷോഡ് ഇങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, നമുക്കിവിടെ സ്ലാക്ക് അഡ്ജസ്റ്റർ കാണാം. സ്ലാക്ക് അഡ്ജസ്റ്റർ എന്ത് ചെയ്യും, തിരിയും അല്ലേ. സ്ലാക്ക് അഡ്ജസ്റ്ററിൻ്റെ ഈ പോർഷൻ തിരിയും, ഈ ഭാഗം കൊണ്ടാണ് നീങ്ങുന്നത്, അതുകൊണ്ട് തന്നെ ഈ പോർഷൻ തിരിയും. ഈ പോർഷൻ തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണുമ്പോൾ കഴിയുന്നത് എന്താണ്, ഒരു എസ് ക്യാമാണ് അല്ലേ. ഈ എസ് ക്യാം എന്താവും, ഈ എസ് ക്യാമും അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യും. ഈ എസ് ക്യാം റൊട്ടേറ്റ് ചെയ്ത് എന്താ സംഭവിക്കുക, ഈ എസ് ക്യാമിനുണ്ടോ രണ്ട് ഭാഗങ്ങൾ, ഇങ്ങനെ രണ്ട് ഭാഗങ്ങൾ കാണാം. ഈ രണ്ട് ഭാഗങ്ങളും ഈ രണ്ട് ഷൂവിനെയും എന്ത് ചെയ്യും, സ്പ്രിങ് ടെൻഷനെതിരായിട്ട് എന്താവും, മൂവ് ചെയ്യിക്കും അല്ലേ. സ്പ്രിങ് ടെൻഷനെതിരായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ ബ്രേക്ക് ഷൂകൾക്ക് മുകളിലാണ് ബ്രേക്ക് ലൈനർ വന്നിട്ടുള്ളത്. ബ്രേക്ക് ലൈനറുകൾ എന്ത് ചെയ്യും, ഡ്രമ്മിൻ്റെ ഇന്നർ സർഫസിൽ പോയിട്ട് ഒരയുകയും ആ ഡ്രമ്മിൻ്റെ കറക്കത്തിന് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. ഇതേ പ്രവർത്തനം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരുന്നു, ഈ എയർ ഇങ്ങനെ വന്നു വന്ന് കംപ്രസ്ഡ് എയർ ഇവിടെ നിറഞ്ഞു. ഇവിടെ നിറഞ്ഞ സമയത്ത് എന്തായി, ഈ പുഷ് റോഡിനെ ഇങ്ങോട്ട് തള്ളി, പുഷ് റോഡിനെ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് തള്ളി, ഇങ്ങോട്ട് തള്ളിയപ്പോൾ എന്ത് സംഭവിച്ചു, ഈ സ്ലാക്ക് അഡ്ജസ്റ്റർ എന്തായി, മൂവായി. സ്ലാക്ക് അഡ്ജസ്റ്ററിൻ്റെ ഈ പോർഷൻ എന്ന് പറയുന്നത് തിരിയുന്നു. തിരിയുന്ന സമയത്ത് ഈ എസ് ക്യാമും തിരിയുന്നു. എസ് ക്യാം തിരിയുമ്പോൾ എന്താ സംഭവിക്കുക, ബ്രേക്ക് ഷൂകൾ ഈ ഒരു റിട്രാക്ടർ സ്പ്രിങ്ങിൻ്റെ എന്താണ് ടെൻഷനെതിരായിട്ട് ബ്രേക്ക് ഷൂകൾ എന്താവും, എക്സ്പാൻഡ് ആവും. ബ്രേക്ക് ഷൂകൾ എക്സ്പാൻഡ് ആയി കഴിഞ്ഞാൽ ബ്രേക്ക് ഷൂവിന് മുകളിലാണ് ആര് വരുന്നത്, ബ്രേക്ക് ലൈനർ വരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രേക്ക് ലൈനർ ഡ്രമ്മിൻ്റെ ഇന്നർ സർഫസിൽ പോയിട്ട് എന്താണ് ടച്ച് ആവുകയും ആ ഡ്രമ്മിൻ്റെ കറക്കത്തിന് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഏതൊക്കെ ഭാഗങ്ങളാണ് ഒരു എയർ ബ്രേക്ക് സിസ്റ്റത്തിൽ പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രവർത്തനം നമ്മൾ പറഞ്ഞിട്ടില്ല. ബ്രേക്ക് വാൽവിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ബ്രേക്ക് വാൽവിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിംഗും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. ബാക്കി അതുപോലെ തന്നെ ഡ്രം ബ്രേക്ക് സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് ഈ ഒരു ലേ ഔട്ട് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എയർ ബ്രേക്ക് സിസ്റ്റത്തിലെ കോമണൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് പരിചയപ്പെടുക എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ആ ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ലേ ഔട്ടിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, ഈ കാര്യം മനസ്സിലാക്കുക, എയർ ബ്രേക്ക് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വരുന്ന കോമ്പണൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളത് ശരിയായ രീതിയിൽ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എയർ ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ലേ ഔട്ട്, അതിൽ വരുന്ന കോമ്പണൻസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഏകദേശം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.